കർത്താവിനെ സഹോദര സഹോദരങ്ങളെ, ദൈവനാമത്തിലെല്ലാവരെയും പവിത്രമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷ കേൾക്കുന്നതിനല്ല, പിന്നെയോ ശുശ്രൂഷമാണ്. അനേകർക്ക് മനോഹരിയായ തന്നെ തന്നെ ഏൽപ്പിക്കുന്നതിന് വാങ്ങുന്നു. താൻ ലോകത്തിലേക്ക് വാങ്ങുന്നതെന്ന് അരുളി ചെയ്യുന്ന മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഹൃദയ അഭിവാചിയുടെ പൂർത്തീകരണമായി തങ്ങളെ തന്നെ ദിവസനദിയിൽ സമർപ്പിച്ച് പ്രതിഷ്ഠിക്കുകയും തങ്ങളുടെ വൈദിക അധ്യക്ഷനം പൂർത്തിയാക്കി സഭയുടെ വൈദിക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തെരഞ്ഞെടുക്കുകയും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സെർവദോസ് മലങ്കര മഹാമ മെത്രാപൊലീത്ത തിരുമേനി അംഗീകരിക്കുകയും ചെയ്ത സമർത്ഥനായ ശ്രീ റിജു തോമസ് ജോൺ, ശ്രീ ഡെയ്ൻസ് ടി ശാമുവൽ, ശ്രീ അലൻ ടി ശാമുവൽ, ശ്രീ ജിബിൻ എം ഇടിക്കുള എന്നിവരെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ചെമ്മാൽ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അഭിനന്ദ പിതാവിനോട് ഈ സഭ അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിന്റെ തിരുസഭയിൽ ഒരു ശമാശയായിരിക്കുക എന്നത് ഒരു പദവിയും പുള്ളിയും ആക്കുന്നതാണ്. ദൈവം തെരഞ്ഞെടുത്തവനല്ലാതെ ആരും ഇതിൽ പ്രവേശിക്കുന്നില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷകനും ദൈവജനത്തിന്റെ കാര്യവിചാരകനുമായിരിക്കുക എത്ര വലിയ പദവിയാണ്. ഇതിലേക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായ ഈ സഹോദരൻ ജീവന്റെ മേശമേലുള്ള ശുശ്രൂഷയ്ക്കായി ദൈവവചനത്തിന്റെ പരിപാലനത്തിനും പരിപോഷണത്തിനും ഇന്ന് പട്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് ഇവർ പ്രാപ്തരാകേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവനാൽ നിറഞ്ഞ് ഉത്തമ കാര്യവിചാരകരായി യജമാനന്റെ ഹൃദയത്തിലുള്ള ശുശ്രൂഷ ഉണർവോടും ജാഗ്രതയോടും കൂടെ നിർവഹിക്കുന്നതിന് ഇവരെ കാഴ്ചയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനാലോകം നമുക്ക് യാഥാർത്ഥ്യയിൽ പങ്കെടുക്കാം. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ സഭയുടെ പ്രതിനിധികളായ മേൽത്തുടക്കാരും വൈദികരും ശമാശന്മാരും ജനങ്ങളും ചേർന്ന് ആഘോഷമായി മതപ്രസ്ഥാനത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഗായകർ, ജനങ്ങൾ, ശമാശന്മാർ, വൈദികർ, മൂപ്പുമുറയിൽ സ്ഥാനാർത്ഥികൾ, വംശവടിയേക്ക് വൈദികൻ, മേൽത്തുടക്കാൻ എന്ന ക്രമത്തിലായിരിക്കും ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയം സേനയെ യഹോവയെ എന്ന ഗീതം പാടുന്നതാണ് തീർച്ചയായും എല്ലാവരും ദൈവമായിട്ട്.
Thank you.
പരിശുദ്ധ സഭയുടെ ശ്രീമണകാലമാണ് നമ്മുടെ സ്നേഹാന്റെ കൽപ്പനകളെ വിളിപ്പോടും വിശുദ്ധയോടും ശുദ്ധീകരിക്കപ്പെടുകയും
രാജാതികളെ മുദ്രയിടുകയും ബന്ധത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവികമായ സഹോദരയാകാരം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും Thank you.
ഭരണാധികാരിയുടെ കൃപയിൽ സ്ഥാനാർത്ഥികളും നാം എല്ലാവരും അനുഭവിക്കേണ്ടതാണ്. ദൈവം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. വൈദിക സിംഗാനിസ്റ്റു ഡോക്ടർ പ്രകാശ് ജോർജ് ഇവരെ തിരുവനന്തപുരം സംഭാഷിക്കും. കാര്യങ്ങൾ അവർ മുഖാന്തരമാണ് പ്രസംഗത്തിന് ശേഷം കുമ്പസാരം, അതിനുശേഷം സ്വപ്ന കാഴ്ച സ്വീകരിക്കും. തിരുവചനം പങ്കുവയ്ക്കുവാൻ അദ്ദേഹത്തിന് തിരുവേനിന്റെ നിയോഗത്തിനായി പ്രത്യേകം തിരുവേനുള്ള നന്ദി പ്രകാശിക്കുന്നത്. സഭയുടെ ഷമാഷ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന നാല് സഹോദരന്മാർ, അവർക്ക് ദൈവകൃപയും കരുണയും ദൈവത്തിന്റെ ജ്ഞാനവും തൃപ്തദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ നിയോഗ ശുശ്രൂഷ. ഈ ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കുകയും സമർപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത അനേകരുണ്ട്. കുടുംബം, ഇടവക, ഗുരുശ്രേഷ്ഠന്മാർ, അവർ പഠിച്ചതായുള്ള സ്ഥാപനങ്ങൾ, അനേകർ ഈ ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കി. അവരെ എല്ലാം അത് ദൈവത്തിന്റെ സ്തുതി സ്തോത്രം ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദത്തോളം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42 മുതൽ